എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനിന്റെ ഡിസൈനിലേക്ക് നോക്കാം. ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള ഈസ്റ്റ് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാന്, 3 ബെഡ്റൂം 3 ടോയ്ലറ്റ്, കിച്ചൺ, വർക്ക് ഏരിയ, ലിവിങ്, ഡൈനിങ്, സ്റ്റോർ റൂം, സിറ്റ് ഔട്ടും ആയിട്ടുള്ള ഫ്ലോർ പ്ലാനാണ്. അതായത് പൂമുഖം കൊടുത്തിട്ട് നേരെ ലിവിങ്, ഗസ്റ്റ് ബെഡ്റൂം, ബെഡ്റൂം, 2 ടോയ്ലറ്റ്, അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം, ടോയ്ലറ്റ്, ഡൈനിങ്, കിച്ചൺ, സ്റ്റോർ റൂം, വർക്ക് ഏരിയ, ഏകശാല എന്ന കൺസെപ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന ഒരു വീടാണ്. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ജാലയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ പ്ലാന്റ് ഡിസൈനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇത് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തത്, എങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ ഇടാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു ദർശനം എന്ന് പറയുമ്പോഴത്തേക്കും ഫേസിങ്ങാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യോനി സംഖ്യ എടുക്കുന്നത് 5 എന്ന യോനി സംഖ്യയിലുള്ള അളവുകൾ എടുക്കാനാണ് ഏറ്റവും നല്ലത്. 5 എടുക്കാൻ പറ്റത്തില്ലാത്തൊരു കാരണമാണെങ്കിൽ മാത്രം 1 ലേക്ക് പോവുക, 1 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം 3 ലേക്ക് പോവുക, 3 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം 7 എന്നുള്ള യൂണിറ്റ് സംഖ്യയിലേക്ക് പോകും. നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റോ അത് താഴെയായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ ടേബിൾ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ടേബിളുകളും കാര്യങ്ങളും വെച്ചിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം സാധാരണ ആൾക്കാർക്ക് വാസ്തുവൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ അങ്ങനെ വർഷങ്ങളൊന്നും എടുക്കാതെ ഈസി ആയിട്ട് നമുക്കൊരു വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന രീതിയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കൈക്കണക്ക് പട്ടിക എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കൈക്കണക്ക് പട്ടികയാണ്. പിന്നെ എന്തുണ്ട് യോനി സംഖ്യ, ഇപ്പം നമുക്ക് 5 ആണെന്നുള്ള യോനി സംഖ്യയാണ് വന്നെങ്കിൽ 5 എന്നുള്ള യോനി സംഖ്യ നോക്കാം. ഇവിടെ സ്ക്വയർ ഫീറ്റ് ഉണ്ട്, മാക്സിമം സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നമുക്ക് 2000 ആണെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള 5 എന്ന യോനി സംഖ്യയുള്ള ഇവിടുത്തെ പ്രയോറിറ്റി നോക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉത്തമത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഏത് വയസ്സേതാണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത്, യൗവനാണ് യൗവനം, കൗമാരാണ് കൗമാരം, പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് കോൽക്കണക്കാണ് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് യോനി സംഖ്യയ്ക്കുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൻ്റെ ഗുണം. അപ്പം നമ്മുടെ ട്രഡീഷണൽ ടേബിൾ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ 1 കോൽ 72 സെൻറ്റിമീറ്റർ എന്നുള്ള റെഡി ടു യൂസ് ടേബിളുകളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലാണ് നമ്മളൊരു സ്ഥലമാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ അകത്ത് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അവിടെ നമുക്ക് കിട്ടിയേക്കണ മാക്സിമം വിസ്താരം 1000 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ആണെന്ന് വിചാരിച്ചു, അല്ല 10 മീറ്റർ എന്ന് വെച്ചു. അങ്ങനെ ആ 10 മീറ്ററിന് അടുത്തുള്ള വാസ്തുലോകം എന്ന് പറയുന്നതിൽ ഒരു 1002 സെൻറ്റിമീറ്റർ നമ്മൾ വിസ്താരം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1002നോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ പല പല നീളങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എത്ര നീളമാണോ അതിന് താഴെയുള്ള അളവ് നോക്കുക. അത് നമ്മൾ ഇതേപോലെ യോനി സംഖ്യ നോക്കുക. ആ യോനി സംഖ്യയ്ക്ക് അത് നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് നോക്കുക. ഈ ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഏതാണോ നമ്മളൊരു വിസ്താരം ഫിക്സ് ചെയ്ത് ആ വിസ്താരത്തിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങളാണ് കൊടുത്തേക്കണത്. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നീളം ഏതാണെന്ന് നോക്കുക. ആ നീളത്തിന് താഴെയായിട്ടുള്ള യോനി സംഖ്യ, ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു 1500 സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ 2000 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2000 അതിന് താഴെയുള്ള അളവ് വെച്ചാൽ 2200 കഴിഞ്ഞാൽ 1564 എന്ന് പറയുന്ന അളവാണ്. അപ്പം 2500 എന്ന് പറയുന്ന അളവിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത് അത് ഏത് യോനി സംഖ്യയാണ്. അപ്പം 5 എന്നുള്ള യോനി സംഖ്യ നമുക്ക് എടുക്കാൻ പറ്റുന്ന ദർശനമാണെങ്കിൽ 5 എന്നുള്ള യോനി സംഖ്യ എടുക്കും. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പം 1852 സ്ക്വയർ ഫീറ്റാണ്. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് 1852 സ്ക്വയർ ഫീറ്റ് ഇല്ലായിരുന്നു എന്ന് ചെയ്യണം, നമ്മൾ നേരെ താഴത്തേക്ക് പോകണം. എന്നിട്ട് 5 എന്നുള്ള യോനി സംഖ്യയുള്ള അളവ് നോക്കുക, കണ്ടോ 1674. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റും കൂടെ അനുസരിച്ച് നമ്മുടെ സാമ്പത്തികം കൂടെ നോക്കിയിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റ് സാമ്പത്തികം കൂടെ നോക്കിയിട്ട് നമുക്ക് യോനി സംഖ്യ നോക്കിയിട്ട് കൃത്യമായിട്ട് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു അളവിൻ്റെ ഉദ്ദേശം. ഇനിയിപ്പോൾ ഈ ഒരു അളവിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇനി മുറ്റത്തിൻ്റെ അളവ് ചിലവിടെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ് ഈ ഒരു അളവ്. പിന്നെ എന്താണ് 57 മുതൽ 16 അംഗുലം എന്ന് പറയുന്ന ഒരു കോൽക്കണക്കിലുള്ള ഒരളവല്ല ഉള്ളത്. അങ്ങനത്തെ പല പല അളവുകളുണ്ട് പതിയോനിപ്പെടുത്തിയത്. എല്ലാ 5 എന്നുള്ള യോനി സംഖ്യയുള്ള കൗമാരത്തിലുള്ള അളവാണ്. സ്ക്വയർ ഫീറ്റ് മാത്രം ചെറിയ ചെറിയ വ്യത്യാസം വരുമെന്ന് മാത്രം, നീളം വീതി മാറുന്നുണ്ട്, പക്ഷേ ചുറ്റളവെല്ലാം കൃത്യമാണ്. അപ്പോൾ ആ രീതിയിൽ എടുക്കത്തക്ക രീതിയിൽ കൊടുത്തേക്കുന്ന അളവുകളാണ് ഇതുപോലെ. ഇതെല്ലാം ഒരു 4919 കോമ്പിനേഷനുള്ള പതിയോനിപ്പെടുത്തിയ അളവ് തന്നെ. അപ്പോൾ പതിയോനിപ്പെടുത്തിയ അളവ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേബിളിലേക്ക് പോകാം. ഇനിയിപ്പോൾ പതിയോനിപ്പെടുത്തിയതും പതിയോനിപ്പെടുത്തതായിട്ടുള്ള 9199 കോമ്പിനേഷനാണ് ഇതിൻ്റെ അത് കൊടുത്തേക്കുന്നത്. ഇപ്പം വാസ്തുപ്രകാരം അളവ് ഇടാനായിട്ട് ഭയങ്കര പാടാണെന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് കോമ്പിനേഷൻ ഉണ്ട്, 9199 കോമ്പിനേഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച്, നമ്മുടെ ദർശനത്തിനനുസരിച്ച്, നമ്മുടെ യോനി സംഖ്യ അനുസരിച്ച്, നമ്മുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ആ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നതിനെ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള അളവുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുവിൻ്റെ അളവിലേക്ക് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കാനാണ് ഞാൻ പറഞ്ഞത്. കാരണം നാളെ നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തതിനു ശേഷം പിന്നെ വാസ്തുവിൻ്റെ പേരിൽ ആ ഒരു ഫ്ലോർ പ്ലാൻ റീഡിസൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ റീഡ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇനി അടുത്ത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോർ പ്ലാന്റെ പൊസിഷനാണ് പറയുന്നത്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകാനുള്ളത്. ഏതൊരു ഫ്ലോർ പ്ലാന്റ് ആണെങ്കിലും ഈ സെൻട്രൽ ലൈനിൽ കൂടെ പോകുന്നതാണ് അതിൻ്റെ ഗ്രഹമധ്യ സൂത്രം എന്ന് പറഞ്ഞത്. ഈ ഏകശാലയുടെ ഈ ഗ്രഹമധ്യ സൂത്രം പോകുന്ന ഭാഗത്ത് ജനലുകളോ വാതിലുകളോ നേർക്കുനേർ വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അത് കഴിയുമ്പോൾ പിന്നെ ഓരോ മുറികളുടെ പൊസിഷനാണ് പറയുന്നത്. മുറികളുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അടുക്കള, വർക്ക് ഏരിയ, ബെഡ്റൂം, ലിവിങ്, ഡൈനിങ്, പ്രെയർ റൂം, ടോയ്ലറ്റ്,
അതുപോലെയുള്ള ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമത് കൃത്യമാക്കി ചെയ്യേണ്ട രീതി. മൂന്നാമത് എന്ന് പറഞ്ഞാൽ മുറികളുടെ ഉള്ളളവുകൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുറികളുടെ ഉള്ളളവ് വെച്ചാൽ അടുക്കള, അതുപോലെ തന്നെ വർക്ക് ഏരിയ, ബെഡ്റൂം ഉണ്ടെങ്കിൽ ബെഡ്റൂം, അതുപോലെ തന്നെ ലിവിങ് ഡൈനിങ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഈ ഒരു ഡിസൈനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഡിസൈൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഈ ഒരു ഡിസൈനകത്ത് ഉണ്ട് മാസ്റ്റർ ബെഡ്റൂം, ബെഡ്റൂം ട്യൂബ്, ലിവിങ്, ഗസ്റ്റ് ബെഡ്റൂം, കിച്ചണ്, വർക്ക് ഏരിയ, ഇത്രയും അളവുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിരിക്കണം. ഔട്ടർ അളവ് കൃത്യമായിരിക്കണം, ഈ പൂമുഖം ഉൾപ്പെടെയുള്ള തള്ളവ് കൃത്യമാക്കണം. നിങ്ങൾക്ക് അളവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സ്റ്റോർ റൂമിൻ്റെയോ ഈ ടോയ്ലറ്റിൻ്റെയോ അളവുകൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി എല്ലാത്തിൻ്റെ അളവുകൾ കൃത്യമാക്കി വേണം ചെയ്യാം. അപ്പോൾ ടിക്കറ്റ് മാർക്കറ്റൊക്കെ എല്ലായിടത്തും നിങ്ങൾ കൃത്യമായിട്ട് അളവ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനാണ് ഇതേപോലത്തെ ടേബിളുകളുള്ളത്. 2698 കോമ്പിനേഷനുള്ള മുറികളുടെ ഉള്ളളവ് എടുക്കാൻ പറ്റുന്ന ടേബിളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു വിസ്താരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 282 എന്ന് പറഞ്ഞ വിസ്താരമാണ് എടുത്തെങ്കിൽ ഇതുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഒരേ അളവാണ്, ഇവിടെ നിന്നുള്ളത് ബെഡ്റൂമിൻ്റെ അളവും ഇവിടെ നിന്നുള്ള ബെഡ്റൂമിൻ്റെ അളവും സെയിം ആണ്. അപ്പോൾ ഇത് 420 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇത് 420 എടുത്തിന് തൊട്ടടുത്തുള്ള അളവ് എടുക്കുക. അപ്പോൾ അതുപോലെയാണ് ഈ ടേബിളുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതേപോലെ അളവുകളൊക്കെ ക്രമീകരിക്കണം എന്നറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ലൈവ് വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ലൈവ് ഫ്രീ വെബിനാറാണ്. ആ ലൈവ് വെബിനാറിനകത്ത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഇതേപോലെ അളവുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ട് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് വെച്ചാൽ ലൈവ് വെബിനാർ വീക്ക്ലി ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 ക്യൂ ആൻഡിയോട് കൂടിയിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ആ ക്യൂ ആൻഡിയോട് കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ ഓരോ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യണം എങ്ങനെയാണെന്ന് മാക്സിമം സമയം എടുത്തിട്ട് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും പറയുന്നത്. ഇത് ഇപ്പോൾ കാൽക്കുലേഷൻ ടേബിൾ, നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളിൻ്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ സാമ്പിൾ പേജസ് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഈസി ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്കും കാര്യങ്ങളിലേക്കും വരാൻ ചെയ്യാം. അതുപോലെ തന്നെ വാസ്തു പ്ലാൻ, ഈ കൊടുത്തേക്കുന്ന ഫ്ലോർ പ്ലാനിൻ്റെ മുറികളുടെ ഉള്ളളവ്, അത് ഏത് കണക്കാണ്, അത് ഏത് അതൊക്കെയാണ്, അതുപോലെ ഉൾപ്പെടെയുള്ള PDF രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ ഫ്ലോർ പ്ലാനുകളായിരിക്കും. അത് ചെയ്യുമ്പോഴത്തേക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ ഡിസൈനുകൾ നമ്മൾ ഫേസ്ബുക്ക് VIP ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ആ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 7 ഡേയ്സ് വീഡിയോ സീരീസ്, കാരണം നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ നടക്കണമെന്ന് വെച്ചാൽ അത് ലൈവ് ആണ്, അതിൻ്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാനുകൾ വീഡിയോ രൂപത്തിലാക്കിയിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം കൂട്ട് നിങ്ങൾക്ക് ഇരുത്തക്ക രീതിയിൽ, അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വെബ് രീതിയിലാണ് നമ്മൾ വരുന്നത്. ആ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. വാട്സപ്പ് നമ്പറിൽ ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്ത ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഞാൻ ഫ്രീ ആയിട്ട് നൽകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഫ്രീ ആയിട്ട് തരാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയത്തിന് ഞാൻ വില നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. അതായത് കേരളത്തിൽ 100,000 ഫ്ലോർ പ്ലാനുകൾ എങ്ങനത്തെ ആയിരിക്കണം, വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് വഴി ചെയ്യുന്നത്. ഒരു വാസ്തുവിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്പേസിൻ്റെ പേരിലോ പിന്നെയും പിന്നെ റീഡിസൈൻ ചെയ്യാത്ത രീതിയിലുള്ള ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് വരപ്പിക്കുന്ന രീതിയിലേക്ക് അവർ ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള അളവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീടോ 1,00,000 വീടുകൾ നോക്കുക, 1,00,000 വീടോ ഒക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രീതിയിൽ അപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല, അത് വർഷങ്ങളെടുത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങൾ കൊണ്ടാണെങ്കിലും ആ രീതിയിലേക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ബാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അവരെ കൊണ്ട് ചെയ്യുന്നത് കിഴക്ക് ദർശനം, വടക്ക് ദർശനം, പടിഞ്ഞാറ് ദർശനം, തെക്ക് ദർശനം എന്നുള്ള രീതിയിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചുകൾ ഓരോ ആഴ്ചയിലും ചെയ്യിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ആ ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ ആളുകൾക്ക് അടുത്ത അപ്ഗ്രേഡഡ് വെർഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. 50 ഫ്ലോർ പ്ലാൻ ചലഞ്ചുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത്. ഇത് പ്രാക്ടിക്കലായിട്ട് ഒരു സ്ഥലത്തിൻ്റെ അനുസരിച്ച് 50 ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് അവരെ കൊണ്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ഫ്ലോർ പ്ലാനുകൾ വീട് വെക്കുന്ന രീതിയിലേക്ക് ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള ആരൊക്കെയാണോ അവരുടെ എന്താണോ ചെയ്തത് ഉൾപ്പെടെ ഡോക്യുമെന്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ്റെ ചാമ്പ്യൻ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 250 ഫ്ലോർ പ്ലാൻ ഒരാൾ ചെയ്യാന്ന് പറയുമ്പോൾ 250 പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ 52 ആഴ്ചയാണ് നമുക്കുള്ളത്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്ലാൻ ചെയ്തിട്ടാൽ പോലും ആദ്യത്തെ വർഷം നമുക്ക് ഒരു 50 ഫ്ലോർ പ്ലാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കമ്മിങ് ഇയറിൽ ഇതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ വർഷത്തേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് പിന്നെയും ചെയ്യും, കാരണം ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ 250 ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു 400 പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 100,000 എന്നുള്ള ഇതിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ആ 100,000 ഫ്ലോർ പ്ലാനുകൾ വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടെ സഹായം നിങ്ങൾ എടുത്തിട്ട് അവരുടെയും കൂടെ ഹെൽപ്പ് എടുത്ത് അവരുടെയും കൂടെ സർവീസ് നിങ്ങൾ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ്, അത് നിങ്ങൾക്ക് അതിനകത്ത് പ്രായോഗികമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളുകൾ
നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ കൂടെ സഹായം എടുത്ത് അവരെയും കൂടെ ഉള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക. അവർ കൃത്യമായിട്ട് ഈ ഒരു സ്പേസും വാസ്തുവും പ്രകാരമായിട്ടുള്ള രീതിയിൽ ഒരു ഫ്ലോർ പ്ലാൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈവ് വെബിനാർ നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.